സൂപ്പർ ക്യാമ്പസ് സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ഏറ്റവും ടോപ്പ് കോളേജുകളായിട്ടുള്ള സെന്റ് സ്റ്റീഫൻസ് കോളേജ്, മിറാൻഡ ഹൗസ് ഹിന്ദു കോളേജ്, ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്, ശ്രീ വെങ്കടേശ്വര കോളേജ്, ലേഡി ശ്രീറാം കോളേജ് എന്നീ കോളേജുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന മിറാൻഡ ഹൗസിനെ പറ്റിയാണ്. എന്തൊക്കെയാണ് മിറാൻഡ ഹൗസ് എന്ന് പറയുന്ന കോളേജിന്റെ സവിശേഷതകൾ, ഈ ഒരു കോളേജിൽ പഠിക്കുന്നത് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പോസിറ്റീവ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. മിറാൻഡ ഹൗസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? മിറാൻഡ ഹൗസ് എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് വുമൺസ് കോളേജ് ആണ് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് തന്നെ നിർഫ് റാങ്കിങ്ങിൽ മിറാൻഡ ഹൗസ് എവിടെയാണ് നിൽക്കുന്നത്? ഒന്നാമത്തെ റാങ്കിങ് ആണ്. അതായത് ഇന്ത്യയിലെ എല്ലാ കോളേജുകൾ എടുത്തു നോക്കുമ്പോൾ, അതിലെ അസസ്മെന്റ് എടുത്തു നോക്കുമ്പോൾ മിറാൻഡ ഹൗസിന്റെ റാങ്കിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. മിറാൻഡ ഹൗസിന്റെ സ്കോർ എന്ന് പറയുന്നത് 100-ൽ 78 ആണ്. അപ്പം എന്തുമാത്രം ക്വാളിറ്റിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓരോ മേഖലയിലും എന്തുമാത്രം ക്വാളിറ്റി ആയിരിക്കും മിറാൻഡ ഹൗസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നിർഫ് റാങ്കിങ് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. NAAC അക്രഡിറ്റേഷനിൽ A+ നേടിയിരിക്കുന്ന ഒരു കോളേജാണ് മിറാൻഡ ഹൗസ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മിറാൻഡ ഹൗസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റികൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു അല്ലേ. നിർഫ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്നു, NAAC അക്രഡിഷനിൽ ഏറ്റവും A+ കിട്ടുന്നു. അപ്പോൾ എന്തൊക്കെ ഫെസിലിറ്റീസ് ആയിരിക്കും മിറാൻഡ ഹൗസ് മുൻപോട്ട് വെക്കുന്നത്? ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, മെഡിക്കൽ യൂണിറ്റുകൾ, കൗൺസിലിംഗ് സെന്ററുകൾ, കോളേജ് ഈറ്ററീസ്, നൈറ്റ് ദാബകൾ, ലോണ്ടറി ഫെസിലിറ്റീസ്, വൈഫൈ ഫെസിലിറ്റീസ്, സ്പോർട്സ് ഫെസിലിറ്റീസ്, ഗസ്റ്റ് അക്കോമഡേഷൻ തുടങ്ങി ഒരുപാട് ഫെസിലിറ്റീസ്, എല്ലാ മേഖലകളിലും ഒരു സ്റ്റുഡൻസിനെ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് ആണ് മിറാൻഡ ഹൗസ് മുൻപോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും വലിയ പോസിറ്റീവാണ് അല്ലേ. നമ്മളൊരു കോളേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമ്മളൊരു കോളേജ് പ്രിഫർ ചെയ്യുമ്പം, ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറേ ക്വാളിഫിക്കേഷനിൽ പെടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം മിറാൻഡ ഹൗസ് ഫുൾഫില്ല് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മിറാൻഡ ഹൗസ് നിങ്ങൾ ഒരു നിങ്ങളുടെ ഒരു ചൂസിങ് ഓപ്ഷൻ ആയിട്ട് വെക്കുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? ഇക്കണോമിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, എലമെൻ്ററി എഡ്യൂക്കേഷൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, ലാംഗ്വേജുകളിൽ സാൻസ്ക്രിത്, ബംഗാളി, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഇത്രയധികം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ് മിറാൻഡ ഹൗസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതോടൊപ്പം നമുക്ക് നോക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് സ്റ്റുഡൻറ് ഇൻടേക്ക്. ഒരു വർഷം മിറാൻഡ ഹൗസിലേക്ക് അഡ്മിഷൻ തേടുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1200 മുകളിലാണ് എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഈ 1200 സ്റ്റുഡൻസിൽ 100 സ്റ്റുഡൻസോളം പ്ലേസ്ഡ് ആകുന്നു എന്നുള്ളതും നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ 1200 100 സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആകുമ്പോൾ ബാക്കിയുള്ളവരുടെ ഡേറ്റ എന്താണ് എന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാക്കി ഏതാണ്ട് 900 എബോവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഹയർ സ്റ്റഡീസിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതും മറ്റൊരു സിഗ്നിഫിക്കൻസ് ആണ്. മിറാൻഡ ഹൗസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യത്ത് മിറാൻഡ ഹൗസിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥികളും പലയിടത്ത് പ്ലേസ്ഡ് ആകുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലേ. പല വലിയ വലിയ കമ്പനികളിൽ പ്ലേസ്ഡ് ആകുന്നു. ഏതൊക്കെ കമ്പനികളിലാണ് മിറാൻഡ ഹൗസിലെ കുട്ടികൾ പ്ലേസ്ഡ് ആകുന്നത്? അക്സെഞ്ചർ, സി മീഡിയ, യെസ് ബാങ്ക്, ഡെൽ, ABP, ഓയോ തുടങ്ങിയ വലിയ വലിയ കമ്പനികളിലേക്കാണ് മിറാൻഡ ഹൗസിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പ്ലേസ്ഡ് ആകുന്നത്. മിറാൻഡ ഹൗസിലെ നോട്ടബിൾ അലൂമിനീസ് ആരൊക്കെയാണ് എന്നും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ്? ഇന്ത്യൻ നോവലിസ്റ്റ് അനിതാ ദേശായി, ഇന്ത്യൻ ആക്ട്രസ് മല്ലിക ഷെറാവത്ത്, ഇന്ത്യൻ ആക്ട്രസ് നന്ദിതാ ദാസ് തുടങ്ങി ഒരുപാട് പ്രശസ്ത വ്യക്തികൾ മിറാൻഡ ഹൗസിൽ പഠിച്ചിറങ്ങിയവരാണ്. ഓക്കെ ആണല്ലോ. ഇപ്പം നമ്മൾ ഇന്നത്തെ ഒരു പരിചയപ്പെടൽ സെഷനിൽ, സൂപ്പർ ക്യാമ്പസ് എന്ന് പറയുന്ന പരിചയപ്പെടൽ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മിറാൻഡ ക്യാമ്പസിനെ പറ്റിയാണ്. മിറാൻഡ ഹൗസ് എന്ന് പറയുന്ന ക്യാമ്പസിൽ എന്തൊക്കെ തരത്തിലുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു വെച്ചത്. മറ്റൊരു സീരീസിൽ മറ്റൊരു ക്യാമ്പസിനെ പറ്റി പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം. താങ്ക് യു.